ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ നിന്ന് പറയുന്നത് അറിവ് ഇൽമ് അറിവിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കുള്ള വീഡിയോയിലാണ് റസാനത്തിൻ്റെ അറിവിനെ അറിവിലേക്ക് വിരൽ ചൂണ്ടുന്ന ചിന്തനീയമായ ചില വാക്കുകളും വരികളും ഒക്കെയാണ് പറയുന്നത് റസാനത്തിൽ കാണാം ആയിരക്കണക്കിന് അജ്ഞന്മാർ ഒത്തുകൂടി ശ്രമിച്ചാലും വളരെ ലളിതമായ ഒരു പ്രശ്നത്തിന് പോലും പരിഹാരം കാണാൻ അവർക്കാർക്കും കഴിയുകയില്ല മാനത്തെ സർവനക്ഷത്രങ്ങളും ഒരുമിച്ച് കൂടിയാലും ചന്ദ്രൻ പരത്തുന്നത് പോലുള്ള പ്രകാശം പരത്തുവാനാകില്ലല്ലോ പണ്ഡിതന് പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നാലോ വിമർശകർക്ക് അദ്ദേഹത്തിൽ നിന്ന് നല്ല ഉപദേശങ്ങളെ തിരിച്ചു കിട്ടുകയുള്ളൂ ഫലവൃക്ഷങ്ങൾ പലരിൽ നിന്നും ഏറുകൊള്ളാറുണ്ട് എന്നാൽ അവർക്ക് ആ വൃക്ഷങ്ങൾ പകരം നൽകുന്നതോ പഴങ്ങൾ മാത്രം ഫലം തരാത്ത വൃക്ഷങ്ങളെ ആരും എറിയുകയില്ലല്ലോ ഫലം തരാത്ത വൃക്ഷങ്ങളെ ആരും എറിയുകയില്ല ഒരാൾ എത്ര വലിയ ചക്രവർത്തിയായാലും അദ്ദേഹത്തിൻ്റെ വിധികൾ അയാളുടെ രാജ്യത്ത് മാത്രമേ നടപ്പിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ പണ്ഡിതൻ്റെ വിധി സൂര്യപ്രകാശം പോലെ അത് ലോകത്തെവിടെയും പ്രകാശിക്കും മതനിയമങ്ങൾ അല്പജ്ഞാനമുള്ളവർക്ക് അവയിൽ പ്രാവീണ്യം നേടിയ മഹാപണ്ഡിതന്മാരെ ഉപദേശിക്കുവാൻ വൃക്ഷത്തണലുള്ള തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നവന് തണൽ ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ വാഹനപ്പുറത്ത് കെട്ടാൻ രണ്ട് ചാക്കുകൾ സമ്മാനിക്കുന്നത് പോലെയാണ് അർദ്ധപണ്ഡിതൻ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കും പൂർണ്ണ പണ്ഡിതനോ അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഓടിൽ നമ്മളെല്ലാവരും ഒരു ഓടെടുത്തിട്ട് ആ ഓടിൽ ഒന്ന് മുട്ടുമ്പോൾ വലിയ ശബ്ദമുണ്ടാകുന്നു എന്നാൽ നാം ഒന്ന് ഒരു സ്വർണ്ണക്കെട്ടിയെടുത്ത് ഒന്ന് മുട്ടി നോക്കൂ അതിൽ നിന്ന് ചെറിയ ശബ്ദം മാത്രമേ ഉണ്ടാകാറുള്ളൂ വലിയ ശബ്ദമുണ്ടാകുമെങ്കിലും ഓടിന് സ്വർണത്തിൻ്റെ അത്ര വിലയില്ലല്ലോ ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടവനാണ് പണ്ഡിതൻ അയാൾ തന്നെ വിളിച്ചാലോ എന്തായിരിക്കും സ്ഥിതി ദീന് അപ്പാടെ തകർന്നു പോകും വസ്തുക്കൾ പുഴുക്കാതിരിക്കുവാൻ വേണ്ടി നാം എല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആ ഉപ്പ് തന്നെ പഴുത്താലോ പിന്നെ കഥ പറയേണ്ടതില്ലല്ലോ സുഹൃത്തുക്കളെ അറിവ് കരസ്ഥമാക്കുവാൻ വേണ്ടി നാം എത്ര നല്ല ഓരോ വഴിയും നാം സ്വീകരിക്കണം അറിവ് എവിടെ കിട്ടിയാലും അത് കളഞ്ഞുപോയ മുത്താണ് രത്നമാണ് നിധിയാണ് അത് പിറക്കി തന്നെ എടുക്കണം അറിവുള്ളവരുടെ കൂട്ടത്തിൽ പരിശുദ്ധൻ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അടുത്ത ഭാഗം അടുത്ത ദിവസം അറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം